പ്രായമൊന്നും നമ്മൾ കണക്കാക്കരുത്. നമ്മളെല്ലാവരും ഇതിന് തയ്യാറായി മുമ്പോട്ടുണ്ട്. മറ്റുള്ളവരെന്ത് പറയുന്നോ അവർ പലരും പറയും, പക്ഷെ നമ്മളത് കണക്കാക്കാൻ പാടില്ല. നമ്മുടെ മനസ്സിലൊരു ഉദ്ദേശത്തോടുകൂടി ഇപ്പം എൻ്റെ ഈ പ്രായത്തിൽ എനിക്കിതിന്ന് യാതൊരു മുന്നോട്ടൊരു ജോലി കിട്ടാനും ഒന്നുമല്ല, എൻ്റെ മനസ്സിൻ്റെ ഒരു സംതൃപ്തിയാണിത്. കാരണം എനിക്ക് കുട്ടിക്കാലത്ത് പഠിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ഇപ്പോഴും പഠിക്കാൻ എൻ്റെ കുടുംബം എന്നെ പ്രേരിപ്പിക്കുന്നു, ഞാനതിന് പോകുന്നു. പ്രായം എല്ലാത്തിനും തടസ്സമാണെന്ന് ചിന്തിക്കുന്നവർക്കിടയിൽ ശ്രദ്ധ നേടുകയാണ് തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങൽ നഗരസഭ 10-ാം വാർഡ് വേലാങ്കോണം സൗപർണികയിൽ അനിതകുമാരി. വയസ്സ് 62. പക്ഷേ അനിതകുമാരി ഇപ്പോൾ സാക്ഷരതാ മിഷന്റെ തുല്യതാ പഠന ക്ലാസ്സിലെ +1 വിദ്യാർത്ഥിയാണ്. 1 മുതൽ 8-ാം ക്ലാസ് വരെ ആറ്റിങ്ങൽ ഗവൺമെന്റ് ഗേൾസിലും 9-10 ക്ലാസ്സുകൾ കോട്ടൺ ഹിൽ സ്കൂളിലുമായാണ് അനിതകുമാരി പൂർത്തിയാക്കിയത്. തുടർന്ന് പഠിക്കാൻ അതിയായ ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും അതിന് സാഹചര്യമില്ലാതായതോടെ പഠനം ഉപേക്ഷിച്ചു. പിന്നീട് പ്രവാസിയായ ജോൺ ഡി രാജിനെ വിവാഹം കഴിച്ച് 2 കുട്ടികളുടെ അമ്മയായി വീട്ടമ്മയായി ഒതുങ്ങിക്കൂടി. മക്കൾ സ്കൂളിലും കോളേജിലുമൊക്കെ പോകുന്നത് കാണുമ്പോൾ അനിതകുമാരിക്ക് തനിക്കും തുടർന്ന് പഠിക്കണമെന്ന മോഹമായി. ഒടുവിൽ അത് സാധ്യമായത് 60-ാം വയസ്സിലും. 2019-20 കാലഘട്ടത്തിൽ തിരുവനന്തപുരം SMV സ്കൂളിൽ സായാഹ്ന ക്ലാസ്സിൽ ചേർന്നാണ് അനിതകുമാരി വീണ്ടും വിദ്യാർത്ഥിയായത്. ഇതിനിടയിൽ പ്രൊഫസർ കടക്കോട് വിശ്വംഭരൻ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സംസ്ഥാനതല കഥാപ്രസംഗ മത്സരത്തിലും ഈ വീട്ടമ്മ വിജയിയായി. അവിടെ വെച്ചാണ് സർക്കാരിന്റെ പൊതുവിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായ സാക്ഷരതാ മിഷൻ തുല്യതാ പഠനത്തെക്കുറിച്ച് അറിയുന്നത്. തുടർന്ന് ആറ്റിങ്ങൽ നഗരസഭ സാക്ഷരതാ മിഷന്റെ ഓഫീസിലെത്തി പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ നേടുകയായിരുന്നു. കോവിഡ് പ്രതിസന്ധിയിലും പതറാതെ വീട്ടിൽ ചെറുമക്കളോടൊപ്പം ഓൺലൈൻ പഠനത്തിൽ ഏറെ ശ്രദ്ധ പുലർത്തിയിരുന്നു അനിതകുമാരി. ബാല്യകാല സ്കൂൾ പഠനം പൂർത്തിയാക്കിയ ആറ്റിങ്ങളിന്റെ ആ പെമ്പള്ളിക്കൂടത്തിൽ തന്നെ പുനർവിദ്യാഭ്യാസം തുടരാൻ സാധിച്ചതും ഈ 62-കാരിക്ക് ഏറെ സന്തോഷം പകരുന്നു. അടുക്കളയിൽ നിന്ന് അറിവിന്റെ പൂമുഖത്തേക്കുള്ള ഈ വേറിട്ട യാത്രയിൽ ഭർത്താവ് ജോൺ ഡി രാജും മക്കളായ ബാബുരാജും ഗീതാരാജും അങ്ങേയറ്റം പിന്തുണ പകരുന്നുണ്ട്. +1ഉം +2ഉം കടന്ന് ബിരുദധാരിയാവണമെന്ന അടങ്ങാത്ത ആവേശമാണ് തനിക്ക് ഇനിയുള്ളതെന്ന് അനിതകുമാരി പറയുന്നു. ഞാൻ ഈ സാക്ഷരതാ മിഷന്റെ +1 ക്ലാസ്സിൽ ചേരുന്നതിന് മുമ്പ് ഒരു ഗവൺമെന്റ് കോഴ്സ്, കഥാപ്രസംഗത്തിന്റെ കോഴ്സ് SMV ചേർന്നു. അതിന് എൻ്റെ കുടുംബമാണ്, എൻ്റെ ഹസ്ബൻഡും മക്കളുമാണ് എന്നെ അതിന് പ്രോത്സാഹിപ്പിച്ച് വിട്ടത്. അപ്പോൾ അതിന് പരീക്ഷയുണ്ട്, സാൻസ്ക്രിറ്റ്, സാഹിത്യം, കവിത, ഇതിലെല്ലാം ബേസ് ചെയ്ത് പിന്നെ എഴുത്ത് പരീക്ഷയും പിന്നെ പ്രാക്ടിക്കൽ പരീക്ഷയും കഥാപ്രസംഗത്തിൻ്റെതുണ്ട്. അപ്പോൾ അതിന് എനിക്ക് സംസ്ഥാനാടിസ്ഥാനത്തിൽ 1st റാങ്ക് കിട്ടി. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ വെച്ചാണ് ഞാൻ അറിയുന്നത് ഇങ്ങനെ ഒരു തുല്യതാ കോഴ്സ് ഉണ്ടെന്നുള്ളത്. പിന്നെ അങ്ങനെ ഞാൻ ഇവിടെ മുനിസിപ്പാലിറ്റിയിൽ വന്ന് മിനിരേഖ മാമിനെ കണ്ട് സംസാരിച്ചപ്പോൾ ഇത് ഉണ്ടെന്നറിഞ്ഞ് പിന്നെ ഫീസിൻ്റെ മറ്റുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ ഫീസ് അടയ്ക്കുകയും അവിടെ ചേരുകയും ചെയ്തു. എനിക്ക് അവിടെ ചേർന്ന് കഴിഞ്ഞ് വളരെയധികം സന്തോഷമാണ് തോന്നിയത്. കാരണം എനിക്ക് ഈ പ്രായത്തിൽ എൻ്റെ മക്കളുടെ പ്രായമുള്ള ടീച്ചേഴ്സ്, കുട്ടികൾ ടീച്ചേഴ്സായി എന്നെ പഠിപ്പിക്കുന്നത്, എൻ്റെ മക്കളുടെ പ്രായമുള്ളവരുടെ കൂടെ ഇരുന്ന് എനിക്ക് പഠിക്കാൻ പറ്റുന്ന, പിന്നെ ഞാൻ അവിടെ 8-ാം ക്ലാസ്സിൽ ഇംഗ്ലീഷ് മീഡിയം 1st ആയിട്ട് അവിടെ തുടങ്ങിയ സമയത്ത് ഞാൻ അവിടെ പഠിച്ച കുട്ടിയാണ്. 6 മാസം പിന്നെ ഞാൻ കോട്ടൺ ഹില്ലാണ് തിരുവനന്തപുരത്ത് പഠിച്ചത്. അപ്പോൾ എൻ്റെ സ്കൂളിൽ തന്നെ എനിക്ക് പഠിക്കാൻ പറ്റി. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ എനിക്കുണ്ട്. ഇപ്പോൾ എൻ്റെ ഒരു ഇത് പറഞ്ഞാൽ പ്രായമൊന്നും നമ്മൾ കണക്കാക്കരുത്. നമ്മളെല്ലാവരും ഇതിന് തയ്യാറായി മുമ്പോട്ടുണ്ട്. മറ്റുള്ളവരെന്ത് പറയുന്നോ അവർ പലരും പറയും, പക്ഷെ നമ്മളത് കണക്കാക്കാൻ പാടില്ല. നമ്മുടെ മനസ്സിലൊരു ഉദ്ദേശത്തോടുകൂടി ഇപ്പോൾ എൻ്റെ ഈ പ്രായത്തിൽ എനിക്കിതിന്ന് യാതൊരു മുന്നോട്ടൊരു ജോലി കിട്ടാനും ഒന്നുമല്ല, എൻ്റെ മനസ്സിൻ്റെ ഒരു സംതൃപ്തിയാണിത്. കാരണം എനിക്ക് കുട്ടിക്കാലത്ത് പഠിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ഇപ്പോഴും പഠിക്കാൻ എൻ്റെ കുടുംബം എന്നെ പ്രേരിപ്പിക്കുന്നു, ഞാനതിന് പോകുന്നു. പിന്നെ അതിൻ്റെ ഏറ്റവും ഒരു ബെസ്റ്റ് റിസൾട്ട് കിട്ടണമെന്ന് വിചാരിച്ച് തന്നെയാണ് ഞാൻ ഓരോന്നിനും പഠിക്കുന്നത്, ശ്രമിക്കുന്നത്. അത് അത്രയാണ്. അപ്പോൾ എൻ്റെ കൂടെ പോലെയുള്ളവരടുത്തും പിന്നെ കുട്ടികളെടുത്തും അവർ ഇടക്കാലത്ത് പഠിത്തം നിർത്തിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അത് നിർത്തരുതും. അവരുടെ ആ സാഹചര്യങ്ങൾ മാറിക്കിട്ടപ്പോൾ അവരത് കണ്ടിന്യൂ ചെയ്യണം. നമുക്ക് നല്ല നേട്ടങ്ങൾ ഉണ്ടാക്കാം പറ്റും എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത്. ആറ്റിങ്ങൽ നഗരസഭ സാക്ഷരതാ മിഷന്റെ വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി അനിതകുമാരിയെ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഗിരിജ ടീച്ചർ, മിഷൻ നോഡൽ പ്രേരക് മിനിരേഖ, അധ്യാപകരായ സുജ, സീന എന്നിവരുടെ സാന്നിധ്യത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് S. കുമാരി പൊന്നാടിയണിച്ച് ആദരിച്ചു.
ആയിരുന്നു.